മാന്യ മഹാജനങ്ങളെ, തത്തറ തോന്യാസങ്ങളും പെറ്റതള്ള പൊറുക്കാത്ത പുഴുത്തുനാറിയ പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടുന്ന, കണ്ണിൽ ചോര പോയിട്ട് നാര് പോലുമില്ലാത്ത സംരക്ഷകരെ വെച്ചുവാഴിക്കുന്ന നാടുവാഴിക്ക് മികച്ച തിരഞ്ഞെടുക്കൽ വിദഗ്ധനുള്ള ഉപഹാരമായി തുരുമ്പു തിന്ന ഇരുമ്പ് കസേരയും ഉണങ്ങിക്കരിഞ്ഞ പനയോല വിശറിയും സമ്മാനിക്കാൻ തീരുമാനമായിരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. പോലീസുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ കണ്ണൂർ ടെലി കമ്മ്യൂണിക്കേഷൻസിലെ അബ്ദുൾ റസാഖാണ് അറസ്റ്റിലായത്. ചാലാട് സ്വദേശിയായ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് നടപടി. വേലി തന്നെ വിളവ് തിന്നുക, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക തുടങ്ങിയ ശൈലികൾ മലയാളത്തിൽ കാരണവന്മാർ പറഞ്ഞു വെച്ചത് എന്തിനാണെന്ന് മനസ്സിലായി. നീതി ഉറപ്പാക്കാൻ നാട്ടുകാർ ചെന്ന് കേറിക്കൊടുക്കേണ്ട ഇടം. പോക്സോ കേസ് അന്വേഷണമല്ലോ ഈ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാ കേട്ടോ. നേരിട്ട നടപടി എന്താണെന്നറിയാൻ ആരും കൂടുതൽ ജിജ്ഞാസയൊന്നും കാണിക്കണ്ടേ. കൂടിപ്പോയ ഒരു പ്രഹസന സസ്പെൻഷൻ. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കുട്ടിയെ കാറിൽ കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ബന്ധുക്കൾ നൽകിയ പരാതി. ഇതിനെ തുടർന്നാണ് നടപടിയെടുക്കുന്നത്. 7 വയസ്സുകാരനാണ് ഈ കുട്ടി. ഏഴ് വയസ്സുള്ള ഒരു ചെറിയ ആൺകുട്ടിയെ പീഡിപ്പിച്ച് വേദനിപ്പിക്കാനും മാത്രം ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് നടക്കുന്ന പോലീസുകാരൻ, തെറ്റ് ചെയ്യുന്ന പ്രതികളെ കൈകാര്യം ചെയ്യുന്ന നിയമപാലക. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. പരാതി ബോധ്യപ്പെട്ടിട്ടാണല്ലോ അറസ്റ്റ് ചെയ്തത്. വീണ്ടും അന്വേഷണവും തെളിവെടുപ്പുമായിട്ട് ബിരിയാണി തീറ്റിക്കാതെ ആ ചെയ്ത തോന്നിയാസത്തിന്റെ അതേ വ്യാപ്തിയിൽ കഴിയുമെങ്കിൽ നാട്ടുകാരെയും കൂടെ സാക്ഷിയാക്കി ശിക്ഷ കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള തെറ്റൊക്കെ ബോധ്യപ്പെട്ടാലുണ്ടല്ലോ അടുത്ത സെക്കൻഡിൽ ജോലി എന്ന് പറയുന്ന സാധനം പറിച്ചെറിയേണ്ടതാണ്. ഇവിടെ പിന്നെ എല്ലാത്തിനും സാവകാശം ഉണ്ടല്ലോ. ജയിലിലേക്ക് പ്രൊമോഷൻ കിട്ടാതെ നോക്കിയാൽ മതി. ഈ കുട്ടിയെ അബ്ദുൾ റസാഖ് തന്റെ കാറിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു എന്ന പരാതി ബന്ധുക്കൾ നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റ് ഉണ്ടാവുന്നത്. എത്ര പുണ്ണും പുഴുവും പിടിച്ച മനസ്സാണ് കാറിൽ കൊണ്ട് നടന്ന 7 വയസ്സുകാരനെ പലതവണ പീഡിപ്പിച്ചെന്ന്. ഈ കായികക്ഷമത മാത്രമാണ് ഇപ്പോഴും ടെസ്റ്റിലുള്ളത്. മാനസിക നില പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് പോലീസ്. കുറച്ച് പൊക്കവും മണ്ണവും വെച്ച് എഴുത്തു പരീക്ഷയിലും കയറിപ്പറ്റി ക്രിമിനൽ കയ്യിലിരിപ്പിന് കാക്കി ലൈസൻസ് ആക്കുന്ന ഇത്തരക്കാർ നേരെ ചൊവ്വെ ആത്മാർത്ഥമായിട്ട് ജോലിയെടുക്കുന്ന മറ്റു പോലീസുകാർക്കും കൂടെ അപമാനമാണ്. രണ്ടാം ഭാര്യ നൽകിയ പീഡന കേസിൽ അബ്ദുൾ റസാഖ് നിലവിൽ സസ്പെൻഷനിലാണ്, സർവീസിൽ തുടരുന്നില്ല. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ മറ്റൊരു അതിക്രമം കൂടി ഉണ്ടായിരിക്കുന്നത്. ഭയങ്കരം തന്നെ. ബെസ്റ്റ്, രണ്ടാം ഭാര്യയുടെ പീഡന പരാതി. അതിൽ തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇതുപോലുള്ളവർക്ക് നന്നാകാനുള്ള അവസരം സസ്പെൻഷൻ രൂപത്തിൽ എത്ര തവണ കൊടുക്കും സർക്കാരെ? അല്ല, ആ ശിക്ഷയുടെ ഗൗരവം ഉൾക്കൊണ്ടതുകൊണ്ടാണല്ലോ പ്രകൃതി പോലും പൊറുക്കാത്ത ഈ തെമ്മാടിത്തരം പിന്നെയും പിന്നെയും ഒരു കൊച്ചു കുഞ്ഞിനോട് ചെയ്തത്. മാതൃകാപരമായ ശിക്ഷ കൊടുക്കുമ്പോഴേ അത് അനുഭവിക്കുന്നവർക്കെങ്കിലും കുറഞ്ഞ പക്ഷം അത് ശിക്ഷയാണെന്ന് തോന്നണം. കുറച്ച് നാളത്തെ വിശ്രമത്തിന് വേണ്ടി ഒരു ഇടവേള, അതാണ് എല്ലാവർക്കും സസ്പെൻഷൻ. ഇങ്ങനെയുള്ളവരുടെ വായിലോട്ടാണല്ലോ നിയമപരിരക്ഷയ്ക്കായിട്ട് ഓടിച്ചെന്ന് കയറുന്നത് നോക്കുമ്പോഴാണ്. അടിക്കടി ഇത്തരത്തിൽ ഇയാൾക്കെതിരെ പരാതി വരുന്നതുകൊണ്ട് ഉടൻ തന്നെ സർവീസിൽ നിന്നും നീക്കാനുള്ള നടപടി ഉണ്ടായേക്കാമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഉണ്ടായേക്കാം, അതായത് 50-50 സർവീസിൽ നിന്ന് നീക്കാനും നീക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. കേരളം താഴോട്ട് കുതിക്കുന്നതിന്റെ കാരണങ്ങളും ഇതൊക്കെ തന്നെ. സാമൂഹ്യ വിരുദ്ധർക്ക് കസേര ഇട്ട് കൊടുക്കുന്ന നാട്. ഓ മടുത്തേ. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.